ഗായ്സ്, ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങാൻ പോവാണ്. ആ കിടന്ന് കാറി കൂവുന്ന മാങ്ങാത്തലേനെ കണ്ടോ ഗൈസ്, അതാണ് ഞാൻ. എനിക്ക് വൈബ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. എന്നാ ഈ അടുത്ത് ഞാനും കൂട്ടുകാരും തമ്മിൽ ഇരുന്നിട്ട് ഒന്ന് വൈബ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയ സുഹൃത്തുക്കളെ, വൈബ് ചെയ്യാൻ ഞങ്ങളുടെ ഒരു സ്പീക്കർ. മ്യൂസിക് പ്ലീസ്. ഈ ഗതികേട് മാറ്റാൻ വേണ്ടി അക്കൂന്റെ അടുത്ത് ഞാൻ രണ്ട് സ്പീക്കർ വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ അവൻ വാങ്ങിച്ചത് ഈ രണ്ട് അണ്ടിപ്പരിപ്പിന്റെ ഷേപ്പിലുള്ള കുഞ്ഞു സ്പീക്കറാണ് ഗൈസ്. This is unjustifiable. This is Infofis Kaskal. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഗൈസ്, ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങി തന്നെ നമ്മളിന്ന് വൈബി. Let's go. കണ്ടുപിടിക്കുക ഏതാണ് ലോകത്തെ ഏറ്റവും വലിയ ബ്ലൂടൂത്ത് സ്പീക്കർ. കൊറേ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ എന്റെ കണ്ണി തടഞ്ഞത് ആ ഒരു സ്പീക്കർ ആയിരുന്നു ഗൈസ്. കൂട്ടി കമോണ്ട. ഷോപ്പിംഗ് മഹാകേന്ദ്രം ലുലുവിന് തന്നെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ചുമ്മാ പറഞ്ഞല്ലോ, ഒരുപാട് നാളായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരു സാധനമാണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് വിചാരിച്ച് മാർഷലിന്റെ സ്പീക്കർ വാങ്ങാം, പക്ഷെ മാർഷലിനുണ്ടല്ലോ ഗൈസ് ആ ഒരു ഇടിയും നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോഴുള്ള വൈബില്ല. അത് കുറച്ചുകൂടെ ക്ലാസ് ആയിട്ടിരുന്ന് മ്യൂസിക് ലിസൺ ചെയ്യണവർക്കുള്ളതാണ്. ഇത് ഓരോ അലമ്പി അടക്കാൻ പറ്റുന്ന ടീമൊക്കെ ഉള്ളത് അല്ലേ കുട്ടി? എത്ര നാളായി നമ്മളിത് പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട്? അങ്ങനെ അവസാനം ഇന്നാണ് ഗൈസ്. ഇതിന്റെ ഇടയിൽ രണ്ട് പ്രാവശ്യം സ്പീക്കർ വാങ്ങാൻ പറഞ്ഞപ്പോഴും അക്കു ഞങ്ങളെ ചതിച്ച അല്ലേടാ. അതെ, കൊല്ലക്കാരോട് പഞ്ഞു കിടണ്ട, പാവമാണ്, മണ്ടനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷെ അക്കു വെറും പരനാറി എച്ചയാണ് ഗൈസ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ ഫണ്ടിൽ നിന്നാണ് എടുത്ത് ഈ സ്പീക്കർ വാങ്ങാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. പെട്ടെന്ന് തുറന്നല്ലോ. എന്റെ പള്ളി ഒരു പൊങ്കാലയ്ക്കുള്ള ആളുണ്ടല്ലോ. എന്റെ പൊടിപ്പുര അമ്മച്ചി എന്തൊരാള് ഗൈസ്. ഇന്ന് ഇവിടെ ഗൈസ്, ഇന്ന് നമ്മൾ ഇതിന്റെ ഇവിടെ തക്കം പാർത്ത് പോയി സ്പീക്കർ വാങ്ങണം കുട്ടി. ഏഞ്ഞു പോടാ കുഞ്ഞ താണ്ടേടാ. മാർഷലിന്റെ മുതുക്കു സ്പീക്കർ ഞാൻ ഷാസിന്റെ ഇരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴേ ഞാൻ വേറൊരു സാധനം ഇവിടെ കണ്ടു. ഇന്ന് വന്നെ ഗൈസ് ഈ മുതുക്ക് സാധനം, ഇത് പെട്ടിയാണെന്ന് തോന്നണമെങ്കിൽ, പക്ഷെ ഇത് പെട്ടിയല്ല, സ്പീക്കർ ആണ്. ഇത് ബ്ലൂടൂത്തോടെ പോർട്ടബിൾ ആണ്. ചുവന്നേട്ടി കൊണ്ട് നടക്കാൻ പറ്റൂലെങ്കിൽ ഇത് കിട്ടുന്ന സാധനം അല്ലേടാ കുട്ടി. ഞാൻ അതിനാണല്ലോ നീ ഒന്ന് പൊക്കി നോക്കിയടാ. പൊക്കി നോക്കി പൊക്ക്, മൊത്തം രണ്ടു കൈ കൊണ്ട് പൊക്കി പിടി. പൊക്കിപ്പിടിയാടാ, ഭീകര സൈസ് അല്ലേ. എന്തൊരു ഗൈസ്, പിന്നെ ഇതിനകത്ത് മൈക്ക് കൊടുത്ത് കരോക്കെ ഒക്കെ പാടാന്ന്. വൈബിന് പറ്റിയ സാധനമാണ് കരോക്കെ. ഹലോ, തിരിപ്പുത്തിരി മുന്തിരിച്ചപ്പോ കമ്പി തിരി മത്തപ്പോ മനസ്സേ ആസ്വദിക്കുന്നു ആവോളം. ഇവിടെ എടുക്കട്ടാടാ ഈ സ്പീക്കർ. ഏഹ്, ഇഷ്ടപ്പെട്ടാടാ നിനക്ക്? ഇന്ന് വന്നേടാ, പാടാ അറിയാടാ നിനക്ക്. പാടി നോക്കണ, ഒരു ഒരു കൈ നോക്ക്. കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് കരയില്ല. ചുണ്ട മോരുടെ പൊളി സാധനമുള്ള ഏതെടുക്കാം. കരോക്കെ പാടി പൊളിക്കും കഴിച്ചു. സഹൃദകർത്താവ് നാട്ടുകാരെ, ഈ സ്പീക്കർ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നു. നമ്മുടെ സാധനത്തിൽ കനവൊന്നുമില്ലല്ലേ. ആ സെറ്റ് സാധനം ഗൈസ്. നമ്മള് സ്പീക്കറുമായിട്ട് ആക്കുളത്തെത്തി, നമുക്ക് ആക്കുളത്ത് നിന്ന് ആവാം അൺബോക്സ്. കണ്ണണക്ക ലൈസ് ഒണ്ടര കണ ഇതിന്. നമുക്ക് ഓപ്പൺ എയറിൽ ഇത് എന്തുമാത്രം സൗണ്ട് ഉണ്ടാക്കുമെന്ന് നോക്കാം ഗൈസ്. ബാസ് ബൂസ്റ്റർ ആണ് ഉള്ളത്. ഉരുണ്ടാണ് നമ്മൾ പാട്ട്.
പോട്ടെ ഗൈസ്. അങ്ങ് എനിക്ക് തണുത്ത എന്തെങ്കിലും കുടിക്കാൻ തരൂ. ഓ ഒരു നാല് സർബത്ത്, സർബത്ത് തരുന്നതിന് ഞാൻ പാട്ടിട്ടായിരുന്നു നിങ്ങൾക്ക്. പാട്ടിട്ട് പാട്ടിട്ട് ടയർഡായി ഗൈസ്, ഇനി ഒരു സർബത്ത് കുടിച്ചിട്ട് നമ്മൾ നിങ്ങൾ ശംഖുമോ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ ഒരു ബക്കറ്റും കൊണ്ട് വന്ന് ഗൈസ്, രണ്ട് മൈക്കും ഉണ്ട്. നമുക്ക് ഇന്ന് പാട്ട് പാടി ബക്കറ്റ് പിരിവ് നടത്തി ഒക്കെ എത്ര രൂപ പിരിയോ എന്നറിയാലോ. പിരിഞ്ഞ് കിട്ടുന്ന പൈസ നമ്മളെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഒരുപാട് സന്തോഷം. ഞാൻ ശംഖുമോത്ത് പാട്ട് പാടാൻ വന്ന ദിവസം എന്നെ കണ്ടതിൽ സന്തോഷം. ആണോ? അടിപൊളി, സന്തോഷം ഒരുപാട് കേട്ടോ. ബക്കറ്റ് പിരിവെടുത്ത് എത്ര രൂപ കിട്ടുമെന്ന് തോന്നുന്നു, എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഹലോ ഹലോ, സർവകൃതമായ തിരുവനന്തപുരം നിവാസികളെ, ഒരു സ്പീക്കർ വാങ്ങി. അപ്പോ വിചാരിച്ചു ശംഖുമോത്ത് വന്നിരുന്ന് പാട്ട് പാടാന്ന്. ഒരു ബക്കറ്റ് ഫ്രണ്ടി വെച്ചിട്ടുണ്ട്, ബക്കറ്റ് പിരിവാണ്. ആർക്കും ഒരു രൂപ മുതൽ പതിനായിരങ്ങൾ വരെ ഇട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്റെ കൂടെ പാടാൻ ആഗ്രഹമുള്ളവർ നിന്നു അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കുയിലായി നീ പാടി ഉള്ളിത്തിരതുള്ളും പുള്ളാരക്കാറ്റിൽ മാനായി മാറി മാനായി മാറി പാട്ട് പാടുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വിശ്വസിച്ചില്ല, ഇപ്പൊ വിശ്വസിച്ച് പോവുകയാണ്. സന്ദീപിനെ ഞാൻ ബക്കറ്റുമായിട്ട് വിട്ടിട്ടുണ്ട്. ഒരു പാട്ട് പാടി കഴിഞ്ഞപ്പോ 20 രൂപ നമ്മൾ നേടിയിരിക്കുന്നത്. പാട്ട് പറയാം താല്പര്യമുള്ളവർക്ക്. ബാക്കി സുഹൃത്തുക്കളെ, അതും ആരൊക്കെ ഇല്ലാതെ പമ്പിച്ച പാട്ട്. ആരുവാടും പേരെന്തായിരുന്നു? പേരെന്തായിരുന്നു? ആണോ? എന്റെ പേരില് സൂര്യ. കലാകാരന്മാരുടെ നാട്ടിൽ നിന്ന് വന്നോണ്ടാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. ശ്രീജിയുടെ പാട്ടുണ്ട കയ്യില്, ഓ എടുത്തു മറിക്കാൻ ചേച്ചിയുടെ സൈഡിൽ. പാത്തിക്കിട്ടേ നീ പേനടി പുള്ളറങ്ങുമാ. താനാനേ താനാനേ തന്നെ താനാനേ താനാനേ
ഒരു സ്പീക്കർ എടുത്ത് അപ്പൊ അതിനകത്ത് മൈക്ക് കുത്താൻ പറ്റുമെന്ന് അറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എന്റെ തിരുവനന്തപുരത്തുകാരെയും തിരുവനന്തപുരം കാണാൻ വന്ന ആൾക്കാരെയും പാട്ട് പാടി എൻജോയ്മെന്റ് ചെയ്യിപ്പിച്ചുടാം. എന്തായാലും ഈ സായാഹ്നത്തിൽ നിങ്ങളുടെ രണ്ടു മിനിറ്റെങ്കിലും ഞങ്ങൾക്ക് പാട്ട് പാടി എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഓൾ സോ സോ മച്ച്. അവിടെല്ലാം കൈയടിച്ചിരുന്നെങ്കിൽ ഒരു സന്തോഷമായിരുന്നു. അനന്തപുരിയിലെ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കെല്ലാം ഒരു വലിയ ഷോട്ട് ഔട്ട് ഗൈസ്. ഗൈസ് ഈസന്റെ ഒരു കളക്ഷൻ കിട്ടി കേട്ടോ. ഗൈസ് എത്ര രൂപ ഉണ്ടെന്ന് എണ്ണി നോക്കാമല്ലോ. എണ്ണിയിട്ട് ഇതാ വരുന്നത് ഗൈസ് 986.50 എന്റെ ഓരോ പൈസ എന്ന് പറഞ്ഞാൽ ഈ സന്തോഷം കേട്ടോ. ഇത് 986.60 നമുക്ക് ഇത് ആർക്കെങ്കിലും കൊടുക്കണോ? നമുക്ക് ആർ കൊടുക്കും? നമുക്ക് റൗണ്ട് അടിക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഗൈസ് ഇവിടെ ഒരു ലോട്ടറി കാര്യം ചേട്ടൻ നിൽക്കണം. ഒരു ലോട്ടറി ടിക്കറ്റ് വരും കേട്ടോ. എത്ര? നമ്മള് പൈസ കൊടുത്തിട്ട് നേരെ തിരിച്ച് സ്റ്റുഡിയോ എത്തിക്കാൻ സ്പയ്യന്മാർ മേളിൽ പോഡ്കാസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കണേ. അവന്മാർക്ക് സ്പീക്കർ കാണിച്ചു സർപ്രൈസ് കൊടുക്കാം. സ്പീക്കർ വാങ്ങിയടാ. നമ്മളിത് കറണ്ടി കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് ഇതിലും കൂടും. കൂടുതലും പറഞ്ഞിരിക്കാം. കൂടിയില്ലെന്ന് പറയരുത്. ഇത് ഉരുട്ടി കൊണ്ടുപോകാനാണ് ഇങ്ങനെ. അടുത്തതായി കലാപരിപാടികൾ. എങ്ങനെ ഉണ്ടായിരുന്ന സ്പീക്കർ? നിങ്ങളൊക്കെ ഔട്രോയിൽ വന്നിട്ട് കുറച്ചാളായല്ലേ. വെൽക്കം ടു ദ ഔട്രോ. അപ്പൊ എന്തായാലും ഞാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങുന്നതായിരുന്നു ഇന്നത്തെ എപ്പിസോഡിനൊക്കെ ഇഷ്ടമായത് പ്രതീക്ഷിക്കുന്ന. ഇഷ്ടമായി കാണുമല്ലേ. അപ്പൊ എന്തായാലും ഗൈസ് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ ഓൺ ചെയ്യുക. ബൈ.